സേലം ഈ റോഡായിരിക്കാം ചോടം നോക്കി. ഞാൻ സേലത്ത് പോയിട്ട് പൊള്ളാച്ചി സേലം ഒക്കെ പോയിട്ട് അവിടെ അരിക്ക് 9 രൂപ, നമ്മുടെ ഇവിടെ 50 രൂപ ആ കാലം വന്നു. ഒരു കാലം ആ സമയത്ത് അവിടെ വന്നു. അന്ന് ഞങ്ങൾ താമസിച്ച വീട് എന്ന് വെച്ചാൽ നമ്മുടെ ഇതല്ലേ ചേറൂരായിരുന്നു. ചേറൂരിന്ന് പിന്നെ ഞാൻ അവിടുന്ന് നീങ്ങിയത് അയ്യം വിജയന്റെ മുമ്പിൽ കോടുത്തുമ്പാട് അവിടെ വന്നു. അവിടെ വന്ന് നിന്നിട്ടാണ് പിന്നെ ഈ വാർക്കപ്പണിയിലത്തെ എല്ലാ ഫീൽഡും. അതിന് മുമ്പ് വാർക്കപ്പണി തുടങ്ങിയേ എന്ന് വെച്ചാൽ അവിടെ നിന്നവിടെ കൊണ്ടാണ് ഞാൻ ഈ പണികൾ മുഴുവനും അന്തരീക്ഷങ്ങൾ മാറും. അപ്പോൾ ഞാൻ എൻ്റെ കെട്ടുകാരെ വിളിക്കും, ഇങ്ങനെ കൈകൊണ്ട് വന്നിച്ച് വിളിക്കും. വിളിച്ച് ഞങ്ങൾ എൻ്റെ കെട്ടുകാർ ഞാനും കൂടി പണി കഴിക്കാൻ പറയും. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ പൂവാട്ട എൻ്റെ വീട്ടിൽ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത ഒന്നുമില്ല. കുട്ടിക്കിണർ കുത്തും, കക്കൂസ കുഴി കുത്തും, വണ്ടി തള്ളും. തൃശ്ശൂർ വണ്ടി തള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാനുള്ള അന്ന് ഇവിടുത്തെ മാതിരി സിമെൻറ്റ് കിട്ടില്ല. നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ അവിടെ സിമെൻറ്റ് 25 ചാക്ക് സിമെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ PSN കയറ്റം കയറ്റി വലിക്കുക. തിരാമ്പാടിയുടെ കയറ്റല്ലേ ആ കയറ്റം കയറ്റി വലിക്കുക. പക്ഷേ ചെയ്യണം. പിന്നെ വിധുബാലയുടെ വീട്ടിലൊക്കെ നോക്കുമോ, ഇന്ന് ബസ് സ്റ്റാൻഡ് വന്നില്ലേ, വടക്കൻ സ്റ്റാൻഡ് വന്നില്ലേ, ഇപ്പോൾ വന്ന് അത് വിധു മോളയന്മാരെ വീടായിരുന്നു കുട്ടൻ്റെ ആ കൂ അവിടെ. അപ്പോൾ വിധുബാലയുടെ വീട്ടിലാണ് ഞാൻ വെറു വെട്ടാനൊക്കെ നടക്കുക. അവർ അവിടെ ചെന്ന് വെറു വെട്ടി അവ കിട്ടുന്ന ചോറും കൊണ്ട് മക്കൾക്ക് കൂടും. പക്ഷേ പിന്നെ കല്യാണപ്പണി, ഞാൻ ഈ ലോകത്ത് തെങ്ങമ്മ കയറിയില്ല, ബാക്കി എല്ലാം ചെയ്തു. എന്നാൽ എൻ്റെ ജീവിതം കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. കാരണം മക്കളല്ലേ നമുക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പാടിപ്പിട്ട് വളർത്തുമ്പോൾ മക്കളാണല്ലോ വിചാരിച്ചു. എൻ്റെ സ്വപ്നത്തിൽ കഴിയില്ല. 100 രൂപയായിട്ടാണ് ഞാൻ സെൻറ്റിന് സ്ഥലം മേടിച്ചത്. അവർക്ക് കാശ് 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 എന്ന് മാത്രമായി. അങ്ങനെ എന്നെ എടുത്ത് അവർക്ക് പുറത്തേക്ക് ഇടാന്നായി. അവർ തല്ലണതിന് മുമ്പ് നമുക്ക് മാറണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ വന്ന് കിടന്നു. ഞാൻ എന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്. എല്ലാവർക്കും എല്ലാവരും ബഹുമാനത്തോടു കൂടി എന്നെ നോക്കി അവർ വന്ന് വിളിച്ചു. പോകുന്നില്ല അല്ല, ഇപ്പം വീട്ടിലേക്ക് പോയി. അവർ വന്നു. മൂത്ത മോൻ്റെ മൂത്ത കുട്ടിക്ക് 2 കൊച്ചുങ്ങളുണ്ട് പെൺകുട്ടികൾ. അവരെ ഞാൻ നോക്കി വളർത്തി. 6 വയസ്സിൽ അരങ്ങേറ്റം. അതായത് പിന്നെ മൂത്ത കുട്ടീൻ്റെ അവൻ്റെ അവനും കുട്ടി അല്ലേ, അവന് 2 കുഞ്ഞുമക്കളായി. മൂത്ത മകൻ്റെ പേര് സണ്ണി. സണ്ണിയുടെ മോൻ സഞ്ജു. സണ്ണി അവൻ എത്ര വയസ്സുണ്ട്? 10, 64 വയസ്സുണ്ട്. എൻ്റെ ഈ സാറിനെ ഞാൻ വരണം സാറേ, എൻ്റെ ഈ സാറിന് ഞാൻ വന്നില്ലെങ്കിൽ പിണങ്ങും. 2 കൊല്ലം ഞാൻ ഈ സാറ് ബാബു എന്നാ പറയാ. ഈ സാറ് ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെയാ കൂലിയൊക്കെ എല്ലാം മക്കൾക്ക് ഞാൻ തന്നെ എല്ലാം ദൈവം ഇവരെ തല്ലുകൊണ്ടേ എന്നെ എപ്പോഴും തിരിച്ചറിയും. പുറത്തും അതും കെട്ടിക്കൊഞ്ഞു കൊണ്ടുപോകണം ആ മക്കൾക്ക് തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പറയും ഇവരെ എല്ലാവരും എന്നെ പറയും. അത് നമ്മളെ ഉണ്ടാവും. അതന്നെ വിശ്വസിച്ചു. അല്ലെങ്കിൽ സങ്കടം തോന്നണില്ല. എന്നുവെച്ചാല് വിധി വിധി അതന്നെ.